ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സമയം തന്നെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ഈ റെസിപ്പി നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ ഓണക്കിറ്റിൽ നമുക്ക് കിട്ടിയ ഉണക്കലരിയില്ലേ, ആ അരി വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ടി ഒന്ന് തന്നെയാണ്. ഇത് നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ശരി, നമുക്കൊട്ടും സമയങ്ങളായത് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഈ റെസിപ്പി റെഡിയാക്കാനായിട്ട് നമ്മുടെ കിറ്റിൽ കിട്ടിയിരിക്കുന്ന അരി നമ്മൾ മൊത്തമായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് ഗ്ലാസ്സിന് നമ്മൾ, ഞാനിവിടെ എടുക്കുന്നത് 1.5 ഗ്ലാസ് അരിയാണ് ഇത് ഉള്ളത്. അപ്പം നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്ത അരി നമുക്ക് ഒരു 4 തൊട്ട് 5 മണിക്കൂർ വരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 4 മണിക്കൂറിന് ശേഷം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം. ഇതാ കണ്ടില്ലേ, നല്ല വൃത്തിയുള്ള അരി. അപ്പം ഇത് നമുക്ക് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അരി നമ്മൾ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ പകുതി അരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെയൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാദാ വെള്ളമല്ല കേട്ടോ. നമ്മളിതിലേക്ക് തേങ്ങ അരയ്ക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ അരയ്ക്കാൻ എടുത്തിരിക്കുന്ന ആ തേങ്ങയുടെ വെള്ളമാണ് നമ്മൾ ഈ അരിയുടെ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാ വെള്ളത്തിൽ നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂർ മുന്നേ നമ്മളത് മിക്സ് ചെയ്ത് വെക്കണം. ആ തേങ്ങാ വെള്ളത്തിൻ്റെ മിക്സിലേക്കാണ് നമ്മളിപ്പോൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ചെറിയ ഐസ്ക്രീമിൻ്റെ ചെറിയ സ്പൂണില്ലേ, ആ ഒരു സ്പൂണിന് ഒരു സ്പൂണോളം ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനെയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലെടുത്ത് വെച്ചിരിക്കുന്ന അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരി അരിഞ്ഞു കിട്ടാനായിട്ട് ഈ ഒരു വെള്ളം മാത്രം മതിയാവും. എത്ര നമ്മൾ വേറെ ഒരു വെള്ളവും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ചെടുക്കുന്ന അരി ഒട്ടും തരിതരിപ്പില്ലാതെ നല്ലതായിട്ട് അരഞ്ഞു കിട്ടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന അരി കൂടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അരി മുഴുവനായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 തവി ചോറാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ ചോറ് വയ്ക്കുന്ന ഏത് ചോറാണെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. വെള്ളരിയോ മട്ടരിയോ അങ്ങനെ എല്ലാ അരിയൊന്നുമില്ല. അപ്പോൾ 1 തവിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 മുറി തേങ്ങയാണ്. ഒരു വലിയ തേങ്ങയുടെ 1/2 മുറിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൂടി നമുക്ക് ഈ അരി അരയ്ക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തേങ്ങയും ചോറും അരിയും ഒക്കെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരല്പം വെള്ളമാണ് കേട്ടോ. തേങ്ങയുടെ വെള്ളം കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുണ്ടായതുകൊണ്ടാണ് നമ്മളിപ്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് അങ്ങായിപ്പോവാനും പാടില്ല. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ബാച്ച് അരിയും ചോറും തേങ്ങയും ചേർത്ത് ആ ഒരു മിക്സ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം അടിയിൽ കട്ടി പിടിച്ചിരിക്കാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിലായിരിക്കും. ഒരുപാട് വെള്ളമായി പോകാനായിട്ട് പാടില്ല. ഈ ഒരു പരുവത്തിൽ ഇരുന്നാലേ നമുക്ക് കറക്റ്റ് ഇത് അപ്പം ഉണ്ടാക്കുമ്പോഴും നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ചിട്ട്
കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 7 to 8 hours നമ്മളിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു 8 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ മാവ് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ മാവ് കണ്ടില്ലേ, നമ്മൾ അരി അരച്ച് വെച്ചിരുന്നത് എത്രയായിരുന്നു. ഇപ്പം നമ്മുടെ മാവ് കാണുമ്പോൾ നോക്കൂ, നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ഈ അപ്പം റെഡിയാക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് മാവിൽ ആവശ്യത്തിന് ഉപ്പും 1 teaspoon പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ട് നമ്മൾ 1 മണിക്കൂർ കൂടി ഒന്ന് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് വീണ്ടും വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പം അപ്പമൊക്കെ റെഡിയാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ഒരു തവയിലേക്ക് നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ഫ്ലെയിം നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ ഒരു തവി മാവെടുത്ത് ഇതാ അതൊക്കെ ഒന്ന് പരത്തി കൊടുക്കുക, ഒരുപാട് അങ്ങ് പരത്തി കൊടുക്കാനായിട്ട് പാടില്ല. ഇതാ കണ്ടില്ലേ, അതിൽ ചെറിയ ചെറിയ കൊത്തു കൊത്തുകൾ വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡ് ഒന്ന് ആയി വന്നതിന് ശേഷം നമുക്കിത് തിരിച്ചു വിട്ട് ആ സൈഡും കൂടി ഒന്ന് വേവിച്ച് എടുക്കണം. ഇതാ ഇപ്പം നമ്മുടെ 2 സൈഡും നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അപ്പത്തിൻ്റെ കുത്തുകത്തൊക്കെ കണ്ടില്ലേ, അങ്ങനെ ബാക്കിയുള്ള മാവും നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കണം. ഇതുപോലെ തന്നെ നന്നായിട്ട് കുത്തുകുത്തുകൾ വീഴുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കിറ്റിലെ ഉണക്കലരി കൊണ്ടുള്ള നമ്മൾ തയ്യാറാക്കിയ നല്ല അടിപൊളി അപ്പം ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ മയൊക്കെ കണ്ടില്ലേ, നല്ല കൊത്തുകൊത്ത് വീണ് കിട്ടിയിട്ടുമുണ്ട്. കഴിക്കാനാണെങ്കിലോ നല്ല ടേസ്റ്റാണ്, യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലെന്ന് വേണം പറയാനായിട്ട്. പച്ചരിയെക്കാട്ടിലൊക്കെ ടേസ്റ്റിയാണ് നമ്മൾ ഈ ഒരു അരി വെച്ചിട്ട് ഈ അപ്പം ഉണ്ടാക്കിയപ്പോഴത്തേക്കും. ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല മയമാണ്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും, അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ അരിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി ഇത് ഉണ്ടാക്കി നോക്കിക്കൊള്ളുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ പുതുതായി ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വേഗം തന്നെ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക് യു.